ശുഭ നായർ വ്ളോഗിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. നമ്മുടെ തൈരിൻ്റെ വീഡിയോ ഒക്കെ 500,000+ വ്യൂവേഴ്സ് കണ്ടു. പക്ഷേ കുറച്ച് സബ്സ്ക്രൈബേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. 55 ആകാൻ പോകുന്നുണ്ട് കേട്ടോ. 54 സംതിങ് ആയപ്പോഴാണ് ഞാനിങ്ങനെ പറഞ്ഞത് കേട്ടോ. ഇപ്പം കുറച്ച് സബ്സ്ക്രൈബൊക്കെ കൂടിയിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പം നിങ്ങൾ ഇതുപോലെ ഞാൻ പറയുമ്പോഴേക്കും എന്നാലും ഒരുപാട് പേരുണ്ട് ചെയ്യാതെ കാണുന്ന, ഒത്തിരി പേരുണ്ട് ചെയ്യാതെ കാണുന്ന, ഒന്ന് ചെയ്തിട്ട് കണ്ടുകൂടെ. അപ്പോൾ നിങ്ങൾക്ക് നല്ല നല്ല അറിവുകൾ മാത്രമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ എനിക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക കേട്ടോ. അപ്പം ഇന്നിപ്പോൾ വീഡിയോ ആയിട്ട് വന്ന കാരണം എന്താണെന്നറിയോ. ഇപ്പം ഞാൻ നല്ല വെയിലുണ്ട് ഇവിടെ. തുണിയെല്ലാം അലക്കാനിട്ടേക്കുമായിരുന്നു. വാഷിംഗ് മെഷീനകത്ത് കുറേ കൊണ്ട് ടെറസിൽ കൊണ്ട് വിരിച്ചു. അങ്ങനെയൊക്കെ ഇരുന്ന സമയത്താണ് എന്നെ കുറച്ച് പേര് ഷോപ്പിൽ നിന്നൊക്കെ ഇങ്ങനെ വിളിച്ചപ്പോൾ. ഇപ്പോൾ 2-3 ദിവസമായി കേട്ടോ. ഷോപ്പിൽ നിന്നിട്ട് വൈറ്റമിൻ സി സിറത്തെക്കുറിച്ച് ചോദിക്കുന്നു കുറേ ചേച്ചിമാർ കേട്ടോ. നല്ല കാര്യമാണ് വൈറ്റമിൻ സി സിറം നമ്മുടെ മുഖത്തിട്ട് കൊടുക്കുന്നത്. നമുക്ക് റിങ്കിൾസ് വരാതിരിക്കാനായിട്ട്, നമുക്ക് ചെറിയ ചെറിയ കറുത്ത കുത്തുകൾ മാറാൻ ഒക്കെ നല്ലതാണ് വൈറ്റമിൻ സി സിറം കേട്ടോ. അപ്പോൾ ഷോപ്പിൽ പോയി നിന്നുകൊണ്ട് ഏത് സിറമാണ് വാങ്ങിക്കേണ്ടത്, എങ്ങനെയാണ് ഇരിക്കേണ്ടത്. അപ്പോൾ ക്രീം പോലെ അടങ്ങിയിട്ടുള്ള സിറം ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എന്നോട് ഒരു ചേച്ചി കണ്ണൂരിൽ നിന്ന് വിളിച്ചു ചോദിച്ചു. അവരുടെ അടുത്തുള്ള ലേഡീസ് സെൻ്ററിൽ പോയപ്പോൾ അപ്പോൾ എന്നെ ഇങ്ങനെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. ഏറ്റവും നല്ല സിറം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാല് പോലിരിക്കുന്ന സിറമായിട്ട് കിട്ടുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. ആ ഒരു കാര്യം പറയാനായിട്ടാണ് നിങ്ങളുടെ അടുത്ത് ഞാൻ വീഡിയോ ആയിട്ട് ഇപ്പോൾ വന്നത്. അപ്പം കുറേ ദിവസമായിട്ട് കുറേ പേരുടെ ഒരു ഡൗട്ട്സാണ്. ഞാൻ മുമ്പ് സിറത്തിനെ പറ്റി ഇട്ടിട്ടുള്ളതാണ്. സിറം എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്, അത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അത് എന്തിനാണ് യൂസ് ചെയ്യേണ്ടത്, ഇതൊക്കെ ഞാൻ പറഞ്ഞ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പം കുറച്ചായിട്ട് ഒരു 60, 65, 70, 72 ഇങ്ങനെയൊക്കെയുള്ള പ്രായമുള്ള അമ്മമാരും ചേച്ചിമാരും ഒക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഈ സിറം എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത്. ഇങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട്സുകൾക്ക് മറുപടി ആയിട്ട് ഞാൻ ഇപ്പം തന്നെ അങ്ങ് വന്നേക്കാമെന്ന് കരുതി. ഇപ്പം ദേ തുണി വിരിച്ചുകൊണ്ട് അങ്ങോട്ട് ഇട്ടിട്ട് താഴെ വന്നപ്പോൾ ഒരു ചേച്ചി ഇപ്പോൾ എന്നെ വിളിച്ചു. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു വീഡിയോ ആയിട്ട് ചെയ്തേക്കാമെന്ന് കരുതി. ഇദ്ദേഹം നിങ്ങളുടെ മുന്നിലോട്ട് ഞാൻ വന്നിരിക്കുവാണ്. അപ്പോൾ ഇപ്പം നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്താണെന്നറിയുമോ, ഏത് സിറമാണ് വാങ്ങിക്കേണ്ടത്. പിന്നെ ക്രീം പോലുള്ള സിറം ഇപ്പം 2 ചേച്ചിമാരെന്നെ കാണിച്ചു കേട്ടോ. ഒരാൾ തലയോലപ്പറമ്പിൽ നിന്നാണ് വിളിച്ചത്, ഒരാൾ കണ്ണൂരിൽ നിന്നാണ് വിളിച്ചത്. അതെനിക്കറിയില്ല കേട്ടോ. ക്രീം പോലത്തെ സിറം ക്രീമായി കഴിയുമ്പം പിന്നെ അതിനെന്തോരം യൂസ്ഫുൾ ആകുമെന്നുള്ള കാര്യം നമ്മൾ തന്നെ ചിന്തിച്ചെടുക്കാമെന്നല്ലേ ഉള്ളൂ. നമ്മൾ എന്തിനാണ് സിറം യൂസ് ചെയ്യുന്നത്, നമ്മൾ നമ്മുടെ സ്കിന്നിനെ ഒന്ന് നല്ല ഏറ്റവും ലൈറ്റായിട്ടുള്ള ഒരു കാര്യമാണ് സിറം എന്ന് വെച്ചാൽ. നമ്മളിപ്പം മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്താലും അതിച്ചിരി ക്രീമി തിക്ക് ഒരു ഇതല്ലേ, കൺസിസ്റ്റൻസി അല്ലേ നമ്മളെപ്പോഴും കാണുന്നത്. പിന്നെ സൺസ്ക്രീൻ ലോഷൻ നമ്മുടെ മുഖത്തിട്ട് കൊടുത്താലും ഒക്കെ ഒരു തിക്കാണ്. സിറം എന്ന് പറയുന്ന ഒരു ലൈറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നത്തെ ക്വസ്റ്റ്യന്, ഇത് എപ്പോഴാണ് സിറം നമ്മൾ യൂസ് ചെയ്യുന്നുള്ള കാര്യമാണ്. സിറം എപ്പോഴും എൻ്റെ ഒരു അഭിപ്രായത്തിൽ വൈകുന്നേരമാണ് യൂസ് ചെയ്യാൻ നല്ലത്. കിടക്കുന്നതിന് ഒരു 10, 20, 25 മിനിറ്റ് മുമ്പ്, അതായത് ഇപ്പം പ്രായമുള്ള അമ്മമാരൊക്കെ ആണെങ്കിൽ ഇട്ടുകൊണ്ട് കിടക്കുന്നതിനും യാതൊരു കുഴപ്പമില്ല കേട്ടോ. സിറം യൂസ് ചെയ്തിട്ട് കിടക്കുന്നതിനും യാതൊരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ അപ്പോൾ രാവിലെ നല്ലപോലെ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. പിന്നെ സിറം എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ട്. സിറം നമ്മൾ സാധാരണ ക്രീമൊന്നും യൂസ് ചെയ്യുന്ന പോലെ തേച്ച് തേച്ച് പിടിപ്പിക്കുകയല്ല ചെയ്യുന്നത്. ഇപ്പം എൻ്റെ കയ്യിൽ ഞാൻ യൂസ് ചെയ്യുന്ന സിറം ഗാർണിയറിൻ്റെ ആകട്ടോ. ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുത്തതും ഗാർണിയറിൻ്റെ വാങ്ങിക്കാനാണ് പറഞ്ഞു കൊടുത്തത്. കാരണം യൂസ് ചെയ്ത് എനിക്ക് അനുഭവമുള്ള ഒരു കാര്യമാണ് ഗാർണിയറിൻ്റെ. അത് ഇങ്ങനെ ഒന്ന് ഷെയ്ക്ക് ചെയ്തിട്ട് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. പിന്നെ ഇങ്ങനെ തുറന്നിട്ട് ുമ്പോൾ ഒരു പാല് പോലെ ഇത് കണ്ടോ, കണ്ടോ, കാണാ പോവോ, ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇങ്ങനെ ഒരു പാല് പോലെ ഇരിക്കും കേട്ടോ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ ഇത് നമ്മൾ ഇത് മുഖത്തോട്ട് ഇതാ ഇങ്ങനെ 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 ഇപ്പം ഇങ്ങനെ അങ്ങോട്ട് ഊരി ഒന്ന് നല്ലപോലെ കുലുക്കിയിട്ട് എടുത്തിട്ട് ഇത് ഇങ്ങനെ ഇങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ
ഒന്നോ രണ്ടോ മൂന്നോ ഡ്രോപ്സ് അത് മുഖത്തിൻ്റെ ഡ്രൈനസ് അനുസരിച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വെറുതെ ഇങ്ങനെ ക്രീമൊക്കെ തേക്കുന്ന പോലെ ഇങ്ങനെ തേച്ച് 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 ഫൗണ്ടേഷനൊന്നും ഇടുന്ന പോലെ ഒന്നുമല്ല ഇത്, വെറുതെ ഇതാ ഇങ്ങനെ 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 ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് സിറം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ മുൻപൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുള്ളതാണ്, എങ്കിലും ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരുന്നു. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് സിറം നല്ലതാണോ സിറം യൂസ് ചെയ്താലാണോ എന്നൊക്കെ ചോദിച്ചതിന് മറുപടി ആയിട്ട് ഇവർ കടകളിൽ പോയി നിന്നുകൊണ്ട് എന്നെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് വീഡിയോ ആയിട്ട് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടെന്നാണ് എനിക്ക് കരുതുന്നത്. പിന്നെ സിറമാണോ ആദ്യം യൂസ് ചെയ്യേണ്ടത്, മോയ്സ്ചറൈസറാണോ ആദ്യം യൂസ് ചെയ്യേണ്ടതെന്ന് ഓരോരുത്തർ ചോദിക്കുന്നുണ്ട്. സിറം തന്നെയാണ് ആദ്യം യൂസ് ചെയ്യേണ്ടത്. മോയ്സ്ചറൈസർ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ സ്കിന്നെ അങ്ങ് ഒരു ലോക്കാക്കിയ പോലെ ആകുമല്ലേ. നമ്മുടെ ഫ്രീ ആയിട്ട് നമ്മുടെ സ്കിൻ ഇരിക്കുമ്പോൾ ഇടേണ്ട കാര്യമാണ് സിറം. അതായത് രാവിലെ ഒന്നും മുഖത്ത് വാരി തേക്കേണ്ട കാര്യമല്ല സിറം. രാത്രി ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ സിറം ഇട്ട് നമുക്ക് കിടക്കാൻ നേരം ആകുമ്പോഴത്തേനും ഇത് നല്ലപോലെ കഴുകിക്കളയാവുന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നമ്മൾ ഇട്ടുകൊണ്ട് കിടക്കുന്നതിനും പ്രായമുള്ള അമ്മമാർക്കൊക്കെ ഇട്ടുകൊണ്ട് കിടക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല കേട്ടോ. ഇട്ടിട്ട് അത് രാവിലെ കഴുകിക്കളഞ്ഞാലും മതി കേട്ടോ. പിന്നെ ചോദിച്ചേക്കുന്നത് ഇത് സിറം ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യാവോ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാവോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. എല്ലാം നമുക്ക് പിന്നെ അതുപോലെ തന്നെ അങ്ങ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ നമ്മൾ രാവിലെ ഒന്നും സിറം ഇടുന്നില്ലല്ലോ, അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യം നമുക്കൊട്ട് വരുന്നുമില്ല അങ്ങനെ ചോദിക്കുന്നവർ. അപ്പോൾ അവർ രാവിലെ സിറം യൂസ് ചെയ്തിട്ട് പിന്നെ ബാക്കി കാര്യങ്ങൾ അപ്പോൾ തന്നെ മുഖത്തിടാവോ എന്നാണ് ചോദിക്കുന്നത്. രാവിലെ സിറം യൂസ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുക്കുന്ന അങ്ങനെ മുഖത്ത് ഇടുന്ന അവർ എന്തായാലും സിറം ആദ്യം യൂസ് ചെയ്തിട്ട് മാത്രമേ മോയ്സ്ചറൈസർ സൺസ്ക്രീനെ ഇങ്ങനെ യൂസ് ചെയ്യാവുള്ളൂ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കുന്നത് സൺസ്ക്രീൻ ലോഷൻ ഇപ്പോൾ ഈ ചൂട് പോയല്ലോ, ഇപ്പോൾ ഈ തണുപ്പൊക്കെ അല്ലേ, മഴയല്ലേ, വെയിലൊന്നുമില്ലല്ലോ, സൺസ്ക്രീൻ ലോഷൻ യൂസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. സൺസ്ക്രീൻ ലോഷൻ നമ്മൾ SPF 50 അല്ലേ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഭയങ്കര ചൂട് സമയത്ത് ആ 50 യൂസ് ചെയ്താൽ പോലും എങ്ങനെയായിരിക്കും അവസ്ഥ നമുക്കറിയാവുന്ന കാര്യമല്ലായിരുന്നോ. അപ്പോൾ സൺസ്ക്രീൻ ലോഷൻ യൂസ് ചെയ്യണം. അത് SPF 15-20 അത് വാങ്ങിച്ചാൽ മതി കേട്ടോ. അത്രേൻ്റെ നമുക്ക് അതിൻ്റെ ആവശ്യമേ നമ്മുടെ മുഖത്തുള്ളൂ ഇപ്പോൾ. അപ്പോൾ ഇതിനെപ്പറ്റി എല്ലാവർക്കും മനസ്സിലായതോ? ഇത് കണ്ടോ, ഇത് ഗാർണിയറിൻ്റെ ആണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇതിൻ്റെ വലുത് കൊണ്ട് കേട്ടോ, ഞാൻ ഈ ചെറുതാണ് യൂസ് വാങ്ങിക്കുന്ന. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തീരുമാനം വാങ്ങിക്കാമല്ലോ, വലുത് വെച്ച് കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഇത് വാങ്ങിച്ചാലും മതി കേട്ടോ. ഇതാണ് ഗാർണിയറിൻ്റെ എനിക്കിഷ്ടപ്പെട്ട ഒരു സിറമാണ്. അപ്പോൾ സിറം എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്ക് മുഖത്ത് ചുളിവുകളൊക്കെ വരാതിരിക്കാനും മുഖത്തെ കറുത്ത പാടുകൾ പോകാനും മുഖത്ത് ഗ്ലോയിങ് ആയിട്ട് എപ്പോഴും ഇരിക്കാൻ വേണ്ടിയാണ് നമ്മൾ സിറം യൂസ് ചെയ്യുന്നത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഞാൻ അങ്ങനെ ചോദിച്ചുകൊണ്ടാണ് പെട്ടെന്നൊരു വീഡിയോ ആയിട്ട് ഇപ്പം വന്നത് കേട്ടോ. അങ്ങനെ ഇപ്പം ഞാൻ ഫോണിനകത്തോടെ പറയുന്നതിലും ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പം കുറേ മനസ്സിലായെന്ന് എനിക്ക് തോന്നുന്നു. ഇനി എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടോ ചോദിച്ചോ കേട്ടോ. ചിലർ ഷോപ്പിൽ പോയിരുന്നുകൊണ്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട് സിറം അത് ക്രീം പരുവത്തിൽ കിട്ടുന്ന പറഞ്ഞാൽ എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. ഇപ്പം പുതിയ ഓരോന്നോരോന്ന് ഇങ്ങനെ ഇറങ്ങുമല്ലോ, എങ്കിലും നമുക്ക് സിറം എന്ന് പറയുമ്പോൾ ഈ പാല് പോലെയുള്ള ഇത് തന്നെയാണ് നല്ലത് കേട്ടോ. ഇങ്ങനെ ഒന്നോ രണ്ടോ ഡ്രോപ്സ് ഇങ്ങനെ ഇറ്റിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ മാത്രമേ ഇടാവുള്ളൂ സിറം. അല്ലാതെ തേച്ച് പിടിപ്പിക്കല്ലേ മുഖത്ത്. അപ്പോൾ വൈകിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ബൈ.